കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ഓഫീസ് സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു. KSEB ചെയർമാന്റെ ഉത്തരവനുസരിച്ചാണ് നടപടി. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് ശക്തമായ സന്ദേശം നൽകാനെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അല്ല, അതിക്രമങ്ങളിൽ ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിക്രമങ്ങൾ ചെയർമാൻ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. അങ്ങനെ കുറേ ആളുകൾ അടയ്ക്കാതിരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു നിയമവശമായിട്ട് ഇത്ര ദിവസം കഴിഞ്ഞാൽ വിച്ഛേദിക്കുന്നുണ്ട്. അതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. കണക്ഷൻ കൊടുത്തിട്ടും ഒരു ഒരു ധിക്കാരപരമായ ഒരു നിലപാടല്ലേ എടുത്തത്? അങ്ങനെയാണെങ്കിൽ ജീവനക്കാർക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വരില്ലേ? അവർക്ക് ഡ്യൂട്ടി ചെയ്യാനേ പറ്റാത്തൊരു സ്ഥിതി വരാൻ പാടില്ല. അതൊരിക്കലും വരാൻ പാടില്ല. ഒക്കെ അനുമതി കൊടുക്കാൻ പാടില്ലല്ലോ. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ബന്ധുക്കൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കറണ്ട് കിട്ടണം, ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ലൈറ്റും വെളിച്ചോ വെള്ളം ഒന്നുമില്ല. ഒരുപാട് പ്രയാസത്തില്ല. ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ചിട്ട് ഒന്നുമില്ല, ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾ തിരിച്ച് കറണ്ട് ഞങ്ങൾ തിരിച്ചു കിട്ടണം. ഞങ്ങൾ പൈസ അടക്കാണ്ട് ഇനി ആ പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, വൈദ്യുതി കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. തുടർന്നിവർ അടുത്ത ദിവസം പൈസ അടച്ചു എന്ന് പറയുന്നു. ഇതുവരെയും കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതാണോ ഇവരുടെ പരാതി? മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം കാണിക്കുക, ഓഫീസിൽ കയറി അതിക്രമം കാണിക്കുക എന്നൊക്കെയുള്ളത് ഗുരുതരമായ കുറ്റമാണതിൽ പോലീസ് നടപടി എടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ബന്ധുക്കളുടെ ആവശ്യം എന്താണ്? അനുജ, വ്യാഴാഴ്ചയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്നാണ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വ്യാഴാഴ്ച വിച്ഛേദിച്ചത്. തുടർന്ന് ഈ വൈദ്യുതി ബില്ല് അടച്ചതോടെ വെള്ളിയാഴ്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അജ്മല് വെള്ളിയാഴ്ച KSEB ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പരാതി നൽകുന്നത്. ഇതിന്റെ പ്രതികാരമായിട്ടാണ് ഇന്ന് രാവിലെ തിരുവമ്പാടി KSEB ഓഫീസിലെത്തി അജ്മലും അജ്മലിന്റെ സഹോദരനും ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് വീണ്ടും ഈ അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഈ മാതാപിതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അജ്മലിന്റെ പേരിലല്ല ഈ വൈദ്യുതി കണക്ഷൻ ഉള്ളത്, പകരം പിതാവിന്റെ പേരിലാണ്. അതുകൊണ്ട് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മാത്രമല്ല വൈദ്യുതി ബില്ല് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കുത്തിയിരിപ്പ് സമരവുമായി രാത്രിയിൽ മുഴുവൻ അവിടെ ഇരിക്കാൻ തയ്യാറാണ് എന്നാണ് മാതാവ് ഉൾപ്പെടെ പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. അതായത് സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ കൃഷ്ണൻകുട്ടി ഇന്ന് വൈകിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രതികളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് ശക്തമായ സന്ദേശം സമൂഹത്തിന് നൽകാനാണെന്നും വൈദ്യുതി മന്ത്രി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഈ KSEB ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ഈ വൈദ്യുതി ബന്ധം നിലവിൽ വിച്ഛേദിച്ചിരിക്കുന്നത്. മുകളിൽ നിന്നും തങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ പ്രതിഷേധം തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. അനുജ, ശരി, തിരുവമ്പാടി KSEB ഓഫീസിലാണ് നേരത്തെ വൈദ്യുതി വിച്ഛേദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മാതാപിതാക്കളുടെ പ്രതിഷേധം.